നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും നേരെ സാമ്പത്തിക ആരോപണങ്ങളുമായി രംഗത്ത് വന്ന മാത്യക്കുഴൽനാടൻ എം എൽ എക്കെതിരെ പ്രത്യാരോപണമായി സി പി എം രംഗത്ത് വരുമ്പോൾ എം എൽ എയുടെ മറുപടി നിർണായകമാകും ആരോപണങ്ങൾ സംബന്ധിച്ച് ബുധനാഴ്ച തിരുവനന്തപുരത്ത് പ്രതികരിക്കുമെന്ന് മാത്യു മാത്യക്കുഴൽനാടൻ അറിയിച്ചിരുന്നു ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടില്ല മാധ്യമ അജണ്ടയാണെന്നും പറയില്ല പൊതുപ്രവർത്തകനായ തനിക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കാൻ ആർക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണങ്ങൾ ഉയരുമ്പോൾ അസ്വസ്ഥരാകുന്നവർക്കുള്ള മറുപടി കൂടിയായി ഇത് മാറി കുഴൽനാടൻ ബിനാമി ഇടപാടും നികുതി വെട്ടിപ്പും നടത്തിയിട്ടുണ്ടെന്നും സർക്കാർ അന്വേഷിക്കണമെന്നും എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ആവശ്യപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാധ്യമുള്ള മൂലത്തിൽ സ്വയാര്ജിത സ്വത്തായി ഇരുപത്തിമൂന്ന് കോടിയോളം രൂപയുടെ വസ്തുവകകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ദുബായ് ഡൽഹി ബംഗളൂരു ഗുവാഹത്തി കൊച്ചി എന്നിവിടങ്ങളിലുള്ള നിയമസ്ഥാപനങ്ങൾ വഴിയുള്ള വരുമാനമായാണ് ഇത് കാട്ടിയിരിക്കുന്നത് അതായത് വെളിപ്പെടുത്തിയ സ്വത്തിനെതിരെയാണ് ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ നിരവധി ആരോപണങ്ങൾ മാധ്യമ കുഴൽനാടൻ ഉയർത്തിയിരുന്നു ഖർദയുടെ കമ്പനിയിൽ നിന്നും പണം വാങ്ങിയതിലും കുഴൽനാടൻ രംഗത്ത് വന്നു വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ആരോപണങ്ങളുമായി സി പി എം രംഗത്ത് വന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ തൊട്ട് കളിച്ചാൽ കളി കാര്യമാകുമെന്ന പാഠം എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും നൽകുകയാണ് സി പി എം ലക്ഷ്യം കുഴൽനാടനെതിരെ കേസെടുക്കുന്നതും സർക്കാർ പരിഗണനയിലുണ്ട് വിദേശത്തെ ഓഫീസിൽ നിന്ന് വരെ വരുമാനമുണ്ടാക്കാനുള്ള സാധ്യതകൾ സംബന്ധിച്ച് അന്വേഷണം വേണം ബിനാമ ഇടപാടിലൂടെ ആറു കോടിയിലധികം രൂപ വിലമതിക്കുന്ന ഭൂമിയും റിസോർട്ടും ഇടുക്കിയിലെ ചിന്ന കനാലിൽ സ്വന്തമാക്കിയത് ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിച്ചുകൊണ്ടാണെന്ന് സി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പതിനെട്ടിന് രാജകുമാരി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഞ്ഞൂറ്റി അറുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നമ്പർ തീരാധാരപ്രകാരം ചിന്നക്കനാലിലെ വസ്തുവിനും റിസോർട്ടിനും വില കാട്ടിയിട്ടുള്ളത് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പത്തൊൻപതിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴയിലെ സ്ഥാനാർത്ഥിയായി നൽകിയ സത്യവാങ്മൂലത്തിൽ ഈ ആധാരപ്രകാരം തനിക്കുള്ള അൻപത് ശതമാനം ഷെയറിന് മാർക്കറ്റ് വില കാട്ടിയിരിക്കുന്നത് മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ ഒറ്റ നടപടിയിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസുമാണ് വെട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഏഴിന് രാജകുമാരി സബ് രജിസ്ട്രാർ ഓഫീസിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാല്പത്തി ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി ആധാരങ്ങൾ പ്രകാരം രണ്ട് വസ്തുക്കൾ കൂടി കുഴൽനാടൻ രണ്ട് ബിനാമികളുടെ പേരിൽ വാങ്ങിയിട്ടുണ്ടെന്നും സി എൻ മോഹനൻ ആരോപിച്ചു തനിക്ക് ചിന്നക്കനാലിൽ ഭൂമിയുണ്ട് എന്നാൽ നികുതി വെട്ടിച്ചിട്ടില്ല പൊതുപ്രവർത്തകർ ആരോപണങ്ങൾക്ക് മറുപടി നൽകണം കാര്യങ്ങൾ പഠിച്ച് സി പി എമ്മിൽ നിന്ന് വ്യക്തമായ മറുപടി നൽകുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു അതിനിടെ മറ്റു പല ആരോപണവും ദേശാഭിമാനി ഉയർത്തുന്നുണ്ട് ചിന്നക്കനാലിൽ അനധികൃതമായി നിർമ്മിച്ച റിസോർട്ടിന്റെ നിയമസാധ്യതയ്ക്കായി മാത്തിക്കുഴൽനാടൻ എം എൽ എ വഴിവിട്ട് ശ്രമിച്ചുവെന്നാണ് ആക്ഷേപം ബിനാമി ഇടപാടിലൂടെ സ്വന്തമാക്കിയ സ്ഥലത്തെ നാലായിരം ചതുരശ്ര അടിയുള്ള കെട്ടിടത്തിന്റെ വിവരം മറച്ചുവെച്ച് ഇവിടെ വീട് നിർമ്മിക്കാൻ വ്യാജ അപേക്ഷ നൽകുകയായിരുന്നു തട്ടിപ്പ് ഇതിനായി ചിന്നക്കനാൽ പഞ്ചായത്തിലെ ആറാം വാർഡിൽ സ്ഥിര താമസക്കാരനാണെന്ന തെറ്റായ വിവരവും നൽകി വീട് നിർമ്മാണത്തിന് അനുമതി വാങ്ങി നിലവിലെ കെട്ടിടത്തിന് പഞ്ചായത്ത് നമ്പർ നേടുകയായിരുന്നു ലക്ഷ്യം സർവേ നമ്പർ മുപ്പത്തിനാല് ബാർ ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ അമ്പത്തിനാലര സെൻറ്റിലാണ് വീടിന് അനുമതി തേടിയത് ഇതിനായി നിരാക്ഷേപ പത്രം ആവശ്യപ്പെട്ട് ഏപ്രിൽ ഒന്നിന് ഉടമ്പജോല തഹസിൽദാർക്ക് അപേക്ഷ നൽകി വസ്തുവും ആഡംബര കെട്ടിടവും രജിസ്റ്റർ ചെയ്ത ബിനാമികളായ ടോണി സാബു ടോം സാബു എന്നിവരും അപേക്ഷയിൽ പേരുകാരാണ് കുഴിനാടനാണ് ഒന്നാം പേരുകാരൻ കുഴിനാടൻ ബിനാമി ഇടപാടും നികുതി വെട്ടിപ്പും നടത്തിയിട്ടുണ്ടെന്നും സർക്കാർ അന്വേഷിക്കണമെന്നും എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ആവശ്യപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റി നൽകിയിട്ടുള്ള സത്യാവാങ്മൂലത്തിൽ സ്വയാർജിത സ്വത്തായി ഇരുപത്തിമൂന്ന് കോടിയോളം രൂപയുടെ വസ്തുവകകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ദുബായ് ഡൽഹി ബംഗളൂരു ഗുവാഹട്ടി കൊച്ചി എന്നിവിടങ്ങളിലുള്ള നിയമ സ്ഥാപനങ്ങൾ വഴിയുള്ള വരുമാനമായാണ് ഇത് കാട്ടിയിരിക്കുന്നത് അതായത് വെളിപ്പെടുത്തിയ സ്വത്തിനെതിരെയാണ് ആരോപണം